ബിസിനസ്സിലായിരിക്കാം ഒരു ദൈവദാസന അതിഥിയായി നമ്മുടെ നടുവിലുണ്ട്. കെ എസ് മത്തായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര്. പൊന്നച്ചൻ പാസ്റ്റർ എന്ന് അറിയപ്പെടുന്നു. കല്ലുമല എച്ച് എച്ച് എഫ് ഗോഡിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ ദൈവദാസനാണ്. ഇന്ന് പകലിൽ നമ്മളോട് ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ബഹുമാനപ്പെട്ട ദൈവദാസനെ ആദരപൂർവ്വം ക്ഷണി. കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദൈവസഭയുടെ ശുശ്രൂഷ പാസ്റ്റർ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ക്വയർ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് അതിഥിയായി കടന്നത് കർത്താവിൻ്റെ ദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്ന കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു. ഞങ്ങളുടെ ഷോണെന്ന് ഞങ്ങൾ വിളിക്കുന്ന മാത്യു കുര്യൻ ഫാമിലി ലിപ്സി, അവരോടൊരുമിച്ച് ഇന്ന് പകലിവിടെ ആരാധനയിൽ സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മുളക്കര പ്രദേശത്തുള്ള പല ദൈവമക്കളും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പരിചയത്തിന് വേണ്ടി പറയാം, പാല നിൽക്കുന്നതിൽ യോശുവ എന്ന് പറയുന്ന ആളുടെ മരുമകനാണ് ഞാൻ. മുളക്കുഴെ, ഞങ്ങൾ താമസിച്ചുകൊണ്ട് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഗുണം കർത്താവ് കൃപ ചെയ്തു. 1976 ലാസ്റ്റിൽ നിലമ്പൂരിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. ഞങ്ങൾ കുടുംബമായി റാന്നിയുടെ പ്രദേശം നിലമ്പൂരിൽ പോയി 65 താമസമാക്കുവാൻ്റെ ഗുണമിടയായി. 79 കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചു വന്ന ആളിതുവരെയും കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ഇവിടെ വന്നത് ഒരു വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് ഞാൻ വന്നതല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കുടുംബമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ചില നാളുകളിൽ കടന്നു വന്നതാണ്. ഞാൻ ഒരു സഭയെയും ഒരു ദൈവദാസന്മാരെയും ഒരു ശുശ്രൂഷയ്ക്കായും ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനിയോട്ട് വിളിക്കാനും ആഗ്രഹിക്കുന്നില്ല. കാരണം സ്തോത്രം, ആരെങ്കിലും നമ്മുടെ സഹോദരന്മാരെ ഇവിടെ ഷോണിങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു കർത്താവിൻ്റെ സഭ, അത് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ ദയവായി. അടുത്തതൂടെ അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ നിവാസം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ഒരു വേദശാസ്ത്രിയായിട്ടാണ് വെളിപ്പെടുന്നത്. അതിൻ്റെ വിചിന്തനത്തിലേക്കൊന്നും ഞാൻ പോകുവാൻ്റെ കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അനേക പദങ്ങൾ നമുക്ക് ഇന്ന് പകൽ ഒന്നിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ നിവാസം എന്നുള്ള വിഷയമാണ് നാം ചിന്തിപ്പാൻ്റെ ഗുണം ആഗ്രഹിക്കുന്നത്. നിവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മിൽ അധിവസിക്കുക എന്നുള്ളതാണ്. നമ്മിൽ അധിവസിപ്പാൻ്റെ ഗുണമാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതിനുള്ള സ്കെച്ച് പ്ലാൻ എല്ലാം മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃകപ്രകാരം തന്നെ അതിനെ പണിയുവാൻ നോക്കണമെന്ന് പറയുവാൻ്റെ കൊണ്ടുമിടയായി. സ്തോത്രം. ഇനി നമുക്ക് എസ്എക്കിൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 42-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാം. 43-12 എസ്എക്കിൽ 43-12 ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. ആ അതിർത്തിക്കകമല്ല. ആ മതി. ഇതാ
അതെ, ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. നോക്കേ, പഴയ നിയമത്തിൽ അക്ഷരികമായ ആലയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ അക്ഷരികമായ ഒരു ആലയമില്ല. പിന്നെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. പണ്ട് കാനവച്ചനാണെന്ന് തോന്നുന്നു പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാനവച്ചന് ഒത്തിരി ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ കാലങ്ങളിൽ. അതെന്താണെന്നറിയാമോ? അച്ഛൻ ഇങ്ങനെ പറയാനിടയായി, ബ്രദർകാരുടെ ഇടയിൽ ഒറ്റ പെന്തക്കോസ്തുകാരും ഉണ്ടായിരിക്കത്തില്ല, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അനേക ബ്രദർകാര് ഉണ്ടെന്ന്. മനസ്സിലായവർക്കാഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു കാൽക്കുലേഷനിലെ ഒരു 10-100 അധികം എത്രയുണ്ടെന്ന് കറക്റ്റ് അല്ല, ഉണ്ടല്ലോ, ഒരു 100 മുട്ട, കോഴിമുട്ട ഇവിടെ കൊണ്ടുവന്ന് ഈ മേശയിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ നിൽക്കട്ടെ, അല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നിരിക്കട്ടെ. എത്ര നാൾ അവിടെ ഇരുന്നാലും ദൈവസന്മാരെ എന്തു ചെയ്യും? അത് അവിടെ ഇരിക്കും. ആ സമയം ഒരു 100 കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടൊന്ന് വിട്ടാലോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് പറഞ്ഞാട്ട് എന്തു ചെയ്യും? അതിങ്ങനെ കിയോ 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 എന്ന് ഇങ്ങനെ പറയും. ദൈവമക്കളായ നാം ഇത്രയും പേർ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞാനിവിടെ ശ്രദ്ധിച്ചു ദൈവദാസന് എല്ലാവരും സ്തോത്രം പറയാമെന്ന് പറയുമ്പോഴും, ഞാൻ കണ്ണു തുറന്ന് പലരെയും ശ്രദ്ധിച്ചപ്പോൾ ഈ ഭാഗത്തോട് ഞാൻ അധികം നോക്കിയില്ല. ഈ ഭാഗത്ത് പലരും നോക്കിയപ്പോൾ പലരുടെയും വാ തുറക്കുന്നില്ലായിരുന്നു. ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഹൃദയം കൊണ്ട് പറഞ്ഞതാണ്, പക്ഷെ ഹൃദയം കൊണ്ട് പറഞ്ഞാൽ പോരാ, അല്ലെ, സ്തോത്രം ഉച്ചത്തിൽ തന്നെ പറയണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നീ ഞങ്ങളെ, അല്ലെ, 14:2 വാക്യമാ, കൃപയോടെ രക്ഷിക്കുമെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങളുടെ ആദരാർപ്പണമായ സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ശ്രദ്ധിച്ച് കേട്ടിരിക്കണമേ, ഈ സ്തോത്രയാഗത്തിന് വിലയെന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു ഒന്ന് പറഞ്ഞിട്ട് പോകുവാൻ കണം ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അനുതാപങ്ങൾ വാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ ആദരാർപ്പണമായ സ്തോത്രയാഗങ്ങളെ, കാളകളെ അർപ്പിക്കും. സ്തോത്രയാഗമാണല്ലോ, കാളകളെ അർപ്പിക്കും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാള, ഒരു 250 അല്ലെങ്കിൽ 200 കിലോ ഉള്ള ഒരു കാള, ഒരു കാളയ്ക്ക് എന്തോ വില വരുമെന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊന്ന് ചോദിക്കാം. അങ്ങോട്ട് ചോദിക്കാം, ദൈവാസനെ, ഈ ദൈവാസനെ എനിക്ക് ആരെയും പറ്റില്ല, എന്തോ വില വരും. ഇമാജിൻ, ഒരു കാളയ്ക്ക് 200 കിലോ ഉള്ള ഒരു കാളയ്ക്ക് 60 രൂപ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. 60, അത്രയും മതി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാളകളെ ഒന്നല്ല, കാളകളെ 60 രൂപയ്ക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇപ്പൊ നാട്ടിലെ വില കിലോയ്ക്ക് അതല്ലേ 390-400 ഞങ്ങളുടെ അവിടെ ഒക്കെ, മുളക്കഴിയൊക്കെ നിങ്ങളുടെ അവിടെ ഒക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, 100 കിലോ ഉള്ളതിന് തന്നെ 40,000 രൂപയാവും. സ്തോത്രം. അപ്പോൾ 200 കിലോ ഉള്ളതിന് ഹല്ലേലൂയ 80,000 ആകുമല്ലോ. സ്തോത്രം. അപ്പോൾ ഒരു സ്തോത്രത്തിന് എന്തോ വിലയാകും, മാത്സ് അറിയാവുന്ന കുഞ്ഞുങ്ങൾ, ഒരു സ്തോത്രത്തിന് എന്തോ വിലയാകും, 40,000 കൂട്ട്. സ്തോത്രം. അല്ലെങ്കിൽ 80,000 കൂട്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ അർപ്പിക്കുന്ന സ്തോത്രയാഗത്തിന് എന്തുമാത്രം വിലയുണ്ടെന്നുള്ളത് ദൈവമക്കളെ നാം അറിഞ്ഞവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നാം അവന്റെ നിവാസമാകുവാൻ നിൽക്കണം. അവൻ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അല്ലെ, ഈ മന്ദിരത്തിൽ നിന്ന് ഉയരേണ്ടത് മറ്റൊന്നുമല്ല, സ്തോത്രങ്ങളാണ്, സ്തുതികളാണ്, ആരാധന.
വരെയാണ് ഉയരേണ്ടത്. സ്തോത്രം. ഇനിയും അല്പം വചനത്തിന്റെ ചിന്തയുടെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. 2 കൊരിന്ത്യ 6:16 ഒരാൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യ 6:15 വേറൊരാൾ ഒന്ന് വായിക്കണം. ആദ്യത്തെ ഭാഗം നമുക്ക് വിടാം. ഇവിടെ രണ്ടാമത് നമ്മൾ കേട്ടത്, നാം ജീവനുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാം ആരാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. ഇനി 2 കൊരിന്ത്യയിൽ നമ്മൾ കണ്ടത് കാണുന്നത് ഒന്ന് വായിച്ചേ. ആ 6:15 അല്ല, 1 കൊരിന്ത്യ 6:15, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ബാക്കി ഭാഗം ഞാൻ പറയുന്നില്ല. സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ മതി. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് നാം ഓരോരുത്തരും. ആകയാൽ ഈ അവയവങ്ങളാകുന്ന നാം നമ്മുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിപ്പാനും കർത്താവിടെയായി തീരുമാറാകട്ടെ. ഇനി പത്രോസിന്റെ 1 ലേഖനം അതിന്റെ 2:1 പറയുന്നത്, രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വഞ്ചിപ്പീൻ. ദൈവത്തിന്റെ വചനം നമ്മൾ ദിനംതോറും ധ്യാനിപ്പാനെ കൊണം ഇടയായി തരണം. ഈ വളർച്ച വളരെ അത്യന്താപേക്ഷിതമായ വിഷയമാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാം. മോശ താൻ മുതിർന്നപ്പോൾ സഹോദരന്മാരുടെ കഷ്ടപ്പാടുകളെ കാണാൻ അവൻ ഹല്ലേലൂയ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോകുവാനെ കൊണ്ടുമിടയായി. അപ്പോൾ മുതിർന്നെങ്കിൽ മാത്രമേ കഷ്ടപ്പാടുകൾ മറ്റുള്ളവർ അനുഭവിക്കുന്നത് അത് കാണുവാൻ ഒരു മനസ്സുണ്ടാകുവാനിടയാകത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ? കർത്താവിന്റെ മക്കൾ വളരുവാനിടയാകണം. വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നാം ഭക്ഷിക്കുവാനെ കൊണ്ടുമിടയാകണം. ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ഹല്ലേലൂയ വളരുമ്പോൾ എന്തുണ്ടാവും? സഹോദരന്മാർ കഷ്ടമനുഭവിക്കുന്നത് കാണാൻ ഒരു മനസ്സുണ്ടാകുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും നാം കാത്തുകൊള്ളുവാനെ കൊണ്ടുമിടയാകണം. ദൈവത്തിന്റെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം. സ്തോത്രം. Ezekiel 43:12 നമ്മൾ കണ്ടത്, ഹല്ലേലൂയ ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. ഹല്ലേലൂയ. അതിന്റെ അതിർത്തിക്കകമെല്ലാം അത് അതിവിശുദ്ധമായിരിക്കണം. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. അപ്പോൾ നമ്മുടെ ഈ ശരീരമാകുന്ന ആലയം വിശുദ്ധമാകുവാനിടയാകണം. ഇത് അശുദ്ധമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നോക്കാം. ലൂക്കോസിനെ സുശേഷം എടുത്താട്ടെ, അതിൻ്റെ 11:34, 35, 36 വായിക്കാം. ആ യെസ്. ആ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ ആ പോലെ നോക്കെ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചോള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ഇവിടെ ദൈവദാസൻ സങ്കീർത്തനത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ നമ്മുടെ പാപവശങ്ങളെ കുറിച്ച് പലപ്പോഴും വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ മൗനമാകുമെന്ന് പറയുവാനൊക്കെ ഇടയായി. ഇവിടെ കണ്ണിനെ കുറിച്ച് സ്തോത്ര യേശു കർത്താവ് പറയുകയാണ്, എന്താ കണ്ണ്? അല്ലെ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചോള്ളതെങ്കിൽ ശരീരം മുഴുവൻ. എനിക്ക് വളരെ ശക്തമായി ആ വിഷയത്തെക്കുറിച്ച് ഹല്ലേലൂയ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലും അതിനെക്കുറിച്ച് ഞാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുവാനൊക്കെ. കണ്ണ് ചോവുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിൽ ശരീരവും കേടുള്ളതായിത്തീരാനിടയായിത്തീരും. അപ്പോൾ ഈ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ കേടുവരുത്തുന്ന ഒന്നാണ് കണ്ണ്.
സ്തോത്രം സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇന്നത്തെ ഈ അത്യാധുനിക യുഗത്തിൽ, ഈ പ്രത്യേക സന്ദർഭത്തിൽ അനേക ദൈവമക്കളെ പോലെയും കേടുവരുത്തുന്ന ഒരു വിഷയമാണ് മൊബൈൽ എന്ന് പറയുന്നത്. സ്തോത്രം. ഇതിനകത്ത് തോണ്ടി തോണ്ടി കാണാത്തതെല്ലാം കാണുമ്പോൾ നീ ഓർക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി നിന്നെ വിളിച്ച സ്ഥാനത്ത് നീ അശുദ്ധനായി അശുദ്ധയായി തീരുകയാണെന്ന് ഓർത്തോളണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ മക്കളോട് വളരെ സ്നേഹത്തോടും അപ്പോൾ താഴ്മയോടും കൂടെ പറയാം, ഹല്ലേലൂയ. നമ്മുടെ വിരൽത്തുമ്പിൽ എന്തെല്ലാം ലഭിക്കുമെങ്കിലും ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യം പോലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയില്ല എന്ന് കണ്ണുമായി ഒരു നിയമം ചെയ്ത് വിശുദ്ധമായി ജീവിപ്പാൻ ദൈവമക്കൾ തയ്യാറാകുവാനിടയാകണം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൂടാ? കണ്ണുകൊണ്ടൊരു നിയമം ചെയ്യണം. ഇയ്യോബ് പറയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെന്ത്? എങ്ങനെ? സ്തോത്രം സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒരു കാഴ്ചകളും കാണുവാൻ നമ്മുടെ കണ്ണിനെ അനുവദിക്കരുത്. സ്തോത്രം. ഞങ്ങൾ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ ഞങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെ പറയും, സ്തോത്രം, അനേക പക്ഷികൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറന്നു പോകും, പക്ഷെ തലയെന്ന് കൂട് വെക്കാൻ സമ്മതിക്കല്ലെന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ല, ഇംഗ്ലീഷിൽ ഒരു ചെറിയ ചൊല്ലുണ്ട്, എസ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ എന്ന്. അല്ലല്ലേ, ഒരു അല്ലല്ലേ, തുന്നൽ തക്ക സമയത്തിട്ടാൽ അത് 9 സേവ് ചെയ്യുവാനെ കൊണ്ടുമിടയായിത്തീരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അഡിക്റ്റായിത്തീർന്നാൽ അതിൽ നിന്ന് പുറത്തു വരാൻ്റെ കൊണ്ടും വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ആദ്യം തന്നെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാമെങ്കിൽ വലിയ ജയം പ്രാപിപ്പാൻ്റെ കൊണ്ടും ഇടയായിത്തീരും. അതുകൊണ്ട് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും, ദോഷമുള്ളതെങ്കിലോ എന്ന് പറഞ്ഞ് ദോഷമുള്ളതെങ്കിലോ. സ്തോത്രം. ശരീരവും ഇരുട്ടുള്ളത് നിനക്ക് ദൈവസ്ഥന് കടന്നു വന്ന് ആത്മാവിന്റെ പ്രകാശത്തിൽ ആത്മാവിനെ നിറവിൽ ആരാധിക്കണമെങ്കിൽ ശരീരം വിശുദ്ധമായിരിപ്പാനിടയാകണം, മനസ്സ് വിശുദ്ധമായിരിപ്പാനിടയാകണം. മനസ്സും ശരീരവും വിശുദ്ധമായിരുന്നാൽ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയും. ഇവിടെ ഹല്ലേലൂയ, ഈ ഓർഗന്റെ ഹൃദയത്തിനനുസരിച്ച് നമ്മൾ തുള്ളുന്ന അനുഭവമല്ല, ആത്മാവ്, അന്തരാത്മാവിൽ ദൈവകൃപ നിറഞ്ഞിട്ട് ആത്മാവിൽ നിറഞ്ഞു ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നമുക്കുണ്ടാക്കുവാനൊക്കെയാകട്ടെ. യേശു കർത്താവ് പിന്നെ പറയാണ്, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കണം. സ്തോത്രം. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ, നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും മുഴുവനും ഇന്ന് പകലൊന്ന് ശോധന ചെയ്ത് നോക്കിക്കേ, അന്ധകാരമുള്ള അംശം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ഞാൻ പ്രിയപ്പെട്ടവരെ, ചെറിയ കള്ളമാണെങ്കിലും നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല കേട്ടോ. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഈ പ്രസംഗം, പക്ഷേ അല്ല, നമ്മുടെ നാവ് ഒരു കള്ളം പറയാൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വിശുദ്ധ മന്ദിരമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാ. സ്തോത്രം സ്തോത്രം.
വിശുദ്ധ മന്ദിരമായി നിൽക്കുവാൻ കാണും ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അത് വിശുദ്ധമായി നമ്മുടെ ശരീരത്തെ കാത്തുകൊള്ളുവാൻ കൊണ്ടും ഇടയാകണം. നാവ് ചെറിയൊരു അവയവെങ്കിലും വളരെ കാട് കത്തിക്കുന്നു എന്നാണ് യാക്കോബ് അപസ്തോലൻ പറയുന്നതായി കാണുവാൻ കൊണ്ടും കഴിയുന്നത്. ഞാൻ പിന്നെയും പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ധൂമ്രനൂൽ ഇങ്ങനെയുള്ള മൂടുശീല ഉണ്ടാക്കണമെന്ന് പറയുന്നു. ആ മൂടുശീലയെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 2-ാമത്തെ വാക്യം മാത്രമായി വായിക്കാം. അങ്ങനെ നിങ്ങൾ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു പോകാൻ്റെ കൊണ്ടും സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് സ്തോത്രം. സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാനും ദുബൈയിൽ 1250-ൽ പരം ആത്മാക്കളുള്ളതായ ഒരു സഭയിൽ ചില വർഷങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്യുവാനേക്കാളും ഇടയായി തന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് സമയത്തിൻ്റെ പരിധി നല്ലോണം അറിയാം. എന്നാൽ ഇത് നിങ്ങൾക്ക് സ്വന്തമായതുകൊണ്ട് ഹല്ലേലൂയ അത്രയും ആൾക്കാരൊന്നും ഇടിച്ചു കയറാനൊന്നും കാണത്തില്ല. എന്നാൽ ഞങ്ങളൊക്കെ അവിടെ ആരാധിക്കുന്ന സമയത്ത് സമയം 1 മിനിറ്റ് താമസിച്ചാൽ ഇടിച്ചു കയറാനായിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് സമയത്തിന് മുമ്പ് തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും എനിക്ക് തന്ന അവസരത്തിന് ഞാൻ തക്ക സമയത്ത് നിർത്തിക്കൊള്ളാം. ഇവിടെ ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും പിന്നീട് 4 മുഴം വീതിയും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഈ 10 മൂടുശീല ഉണ്ടാക്കിയിട്ട് ഈ 10 മൂടുശീലയെ 5 എണ്ണം ഒന്നിച്ചും വേറെ 5 എണ്ണം ഒന്നിച്ചും ഇണച്ചിണച്ച് 2 ആക്കി തീർക്കണം. എന്നിട്ട് പറയുന്നത് ഈ 2-ാമത്തെ ഇണച്ചുണ്ടാക്കിയത് ഈ 2 മൂടുശീലകളുടെയും ഇനി അതിന് 3-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസലോ, ഇത് വിവരിച്ച് പറഞ്ഞ് ശുശ്രൂഷിക്കേണ്ട വിഷയമാണ്. എങ്കിലും ഈ മൂടുശീല 10 എണ്ണം 2 ആക്കിയിട്ട് ഈ 10 മൂടുശീല 28 മുഴം നീളവും 4 മുഴം വീതിയുമുള്ള മൂടുശീല 5 എണ്ണം 8 എണ്ണം ഈ മൂടുശീലയുടെ വിളമ്പിൽ നീല നൂല് കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. അടുത്ത കാര്യം പ്രത്യേകിച്ച് ഈ കണ്ണി നേർക്ക് നേരെയായിരിക്കണം. എന്നിട്ട് പൊന്നുകൊണ്ട് കൊളുത്തുണ്ടാക്കി ഈ കണ്ണുകളെ തമ്മിൽ യോജിപ്പിക്കണം. സ്തോത്രം. ഇത് കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദൈവസഭയുടെ ഐകമത്യത്തെയാണ്. സ്തോത്രം. ഈ പഴയത്തിലെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് സംസാരിക്കുന്ന വളരെയധികം താല്പര്യമുള്ള കാര്യമാണെങ്കിലും ഇവിടുത്തെ സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. ഇത് എന്തിനാണെന്നും കൂടെ ഒന്ന് വായിക്കാം കേട്ടോ. അതെ, നോക്കാം. സ്തോത്രം. അതിന് 11-ാം വാക്യം വായിച്ചേ. ഇത് എന്തിനാണെന്നറിയാമോ? കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം. സ്തോത്രം. സ്തോത്രം. ഇതിങ്ങനെ ഇണയ്ക്കുന്ന എന്തിനാണെന്നറിയാമോ? കൂടാരം ഒന്നായി. പിന്നീട് ആട്ടുകൂറ്റം തോലുകൊണ്ട് തഴച്ചു തോലുകൊണ്ട് പിന്നീടൊക്കെ ഇങ്ങനെ പുറംമൂടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ പറയണമെങ്കിലും ഇത് എന്തിനാണെന്നറിയോ? കൂടാരം ഒന്നായിരിക്കണം. ദൈവസഭയിലെ ദൈവത്തിൻ്റെ ജനമെല്ലാം ഒന്നായിരിക്കണം. സ്തോത്രം. സ്തോത്രം. അഭിമുഖമായി ഇരുന്നാലും പലരും മിണ്ടത്തില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ലായിരിക്കും, നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്രയും നാളും ശുശ്രൂഷിച്ചൊക്കെ നാട്ടിലൊക്കെ അല്ലേ? സ്തോത്രം. 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 പലപ്പോഴും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായി കർത്തൃമേശയെയും ദൈവിക ശുശ്രൂഷകളെയും ദൈവിക അനുഭവങ്ങളെയൊക്കെ വെറുമയായി എണ്ണുമ്പോൾ ഇന്ന് പകൽ നമ്മെ കർത്താവ് വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളാനാണ്, വിശുദ്ധ മന്ദിരമായി നിലകൊള്ളാനാണ്. ഇതിൻ്റെ അതിർത്തിക്കാകമെല്ലാം വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഭവനം വിശുദ്ധമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധമായിരിക്കണം. സ്തോത്രം.
പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളം നിങ്ങൾ അറിയാമല്ലോ, ന്യൂസിൽ കൂടെ അറിയാമല്ലോ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തലമുറ, കൊച്ചു തലമുറ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവസ്ഥലിൽ കരയാതിരിക്കാൻ കഴിയും, എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയും? നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണെന്ന് ചിന്തിക്കണ്ട. നമ്മുടെ കേരളത്തെ ഓർത്ത് കരയുവാനിടയാകണം, നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുവാനിടയാകണം. ഞാൻ ഇത്രയും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നുവെങ്കിൽ അവർ വഷളായി പോകാൻ, അവർ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, മൂവാറ്റുപുഴയിൽ കോളേജ് പെൺകുട്ടികൾ രണ്ടുപേര് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഹല്ലേലൂയ യൗവനക്കാരൻ വന്ന് സ്പീഡിൽ വന്ന് ബൈക്കിടിച്ച് ആ ഓൺ ദ സ്പോട്ടിൽ ആ പെൺകുട്ടി മരിച്ചു പോകാനിടയായി. മയക്കുമരുന്നിന് അടിമയായ ആ യൗവനക്കാരൻ അങ്ങനെ ചെയ്യാനിടയായി. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ ശരീരത്തെ വിശുദ്ധമായി കാക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ആരെങ്കിലും ആരോടെങ്കിലും മിണ്ടാതിന്, ഇവിടെ അല്ല, നാട്ടിലാണെങ്കിൽ തന്നെ ഇന്ന് പകൽ കണ്ണികൾ നേരെയാക്കുവാൻ ദൈവമക്കൾ തീരുമാനിക്കട്ടെ. ആമേൻ, ആമേൻ. ശക്തമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവമക്കളെ. പിന്നെ ഞാൻ പറഞ്ഞു പറയിപ്പിച്ചുകൊണ്ട് പകുതി എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു, നിങ്ങൾ അല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രതിഫലം ലഭിപ്പോൾ എന്നെ കൊണ്ടമിടയായിത്തീരും. ഞാൻ പിന്നെയും മുൻപോട്ട് പോകുവാൻ എന്നെ കൊണ്ടമിട ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശുദ്ധമായി ജീവിപ്പാനിടയാകണം. ഇനി നമുക്കതിൻ്റെ എബ്രായ ലേഖനത്തിൻ്റെ 8-ാം അഞ്ചാം വാക്യത്തിലേക്കൊന്ന് വരാം. 8-ാം 5-ാം വാക്യം എബ്രായ പർവ്വതത്തിൽ വെച്ച് ആരംഭിച്ചപ്പോൾ മതി. നമ്മുടെ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്, മോശയോട് ദൈവം പറഞ്ഞു കൂടാരം തീർപ്പാൻ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ച മാതൃക പ്രകാരം തന്നെ അതിനെ ചെയ്യാൻ നീ നോക്കണം. ദൈവസഭയുടെ ഉപദേശങ്ങളൊക്കെ മാറ്റിമറിച്ച് അവരവർക്ക് ഇഷ്ടമായ രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ പ്രസ്താവിച്ച് അനേകർ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ പിതാക്കന്മാർ വെച്ചേക്കുന്ന ആദരികളെ മാറ്റിമറിക്കുവാൻ ഇടയാകാതെ ദൈവം നമുക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം തന്നെ ദൈവസഭയുടെ പണികൾ നടക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ വായിച്ചാട്ടെ, എബ്രായ ലേഖനം 9:13-14 വാക്യങ്ങൾ. ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ഇന്ന് പകി കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി ഹല്ലേലൂയ വളരെ നിർമ്മലമായിരിക്കാനിടയാകണം. ഹല്ലേലൂയ. മനസ്സാക്ഷി നിഷ്കളങ്കമായിരിക്കാനിടയാകണം, നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിപ്പാനിടയാകണം. അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുവാനൊക്കെയായിത്തീരും. കയ്യിലും അവൻ്റെ ആരാ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിലും അവൻ്റെ ആ യാഗത്തിലും ദൈവം പ്രസാദിക്കുവാനിടയായി. നമ്മിൽ ദൈവം പ്രസാദിക്കണം, നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. നോമിനായിട്ടുള്ള ഒരു ആരാധനയല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ കൂടെ വ്യാപരിക്കണം. കർത്താവിൻ്റെ മക്കളെ, ഇവിടെ ആ പ്രിയ സിസ്റ്റർ സാക്ഷി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുവാനിടയായി. ഞാനിവിടെ ഇരുന്നു കൊണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, നമ്മൾ ഇത്രയും പേര് കരഞ്ഞ് ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാൽ ആ പ്രിയപ്പെട്ടവളെ വിടുവിച്ച് നമ്മുടെ ഈ സഭയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് യഹോവ എനിക്ക് വേണ്ടി വലിവച്ചത് പറയാൻ ദൈവം ഇടയാക്കത്തില്ലേ? ഗ്ലോറി, ഗ്ലോറി. ആ
ആത്മഭാരം ഏറ്റെടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഹാലേ നമുക്ക് കാണുവാനെ കൊണ്ടും കഴിയുന്നത്, ഹാലേലൂയ, പക്ഷവാദം പിടിച്ച ഒരാളെ നാലാൾ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് പ്രവേശിപ്പാൻ കഴിവില്ലാതെ കൊണ്ട് മേൽപ്പുര പൊളിച്ചവരെ യേശുവിന്റെ അടുക്കലേക്ക് ആ പക്ഷവാദക്കാരനെ ഇറക്കി വെച്ചു. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവരവരെ സൗഖ്യമാക്കുവാനിടയായി. ഇന്ന് പകൽ വിശ്വാസത്തോടെ, വേറൊന്നും നടന്നില്ലെങ്കിലും കർത്താവിനോട് പറയാം, കർത്താവ് ഞങ്ങൾ ഒന്നിച്ച പ്രിയപ്പെട്ടവളെ മറിയാമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് നിന്റെ വിടുതലിന്റെ കരം ആ ഹോസ്പിറ്റലിൽ, ഹാലലൂയ ഹാലലൂയ, ആയിരിക്കുന്ന സ്ഥാനത്തേക്കൊന്ന് ഇറങ്ങി ചെന്ന് അറിയുക. കർത്താവ് നിന്റെ ശക്തി അവിടെ വ്യാപരിക്കണമേ. മനുഷ്യരാലോ സാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണല്ലോ. ഓ രബാലവ ശന്തല റബലിയാതല. ഇന്ന് പകൽവേള ഞങ്ങൾ ദൈവസഭ, ഞങ്ങൾ ദൈവസഭ, ഞങ്ങൾ ദൈവസഭ, ഇവിടെ ഇരിക്കുന്ന ദൈവതരം ഒന്നിച്ച് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഗ്ലോറി, ദൈവശക്തി ആവരിക്കട്ടെ, ദൈവശക്തി ആ റൂമിൽ ആവരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവളിൽ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവമക്കൾ എല്ലാവരും ഒന്ന്, ഹാലേലൂയ. ഞാൻ പ്രസംഗത്തിന് മുതൽ ദൈവാത്മാവ് നയിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ദൈവാത്മാവ് എന്നെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നു. ആമേൻ. ഗ്ലോറി 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 ഗ്ലോറി. ഓ ജീസസ് ജീസസ് ജീസസ്. ഹാലേലൂയ 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 ഹാലേലൂയ. ആരും അലക്ഷ്യമായിരിക്കാതെ ഒന്ന്, ഒരു നിമിഷം, ഒരു തുള്ളി കണ്ണുനീര് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ സ്ഥലം ഒഴുക്കുവാൻ. ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ പോരാത്തവരാണ്, ഞങ്ങൾ അശക്തരാണ്, എന്നാൽ ഞങ്ങൾ നിന്റെ മക്കളാണല്ലോ. അപ്പോ ഞങ്ങൾ ഒന്നിയേർന്ന്, ഞങ്ങൾ ഒന്നിയേർന്ന് നിന്റെ ബലമുള്ള ഭുജങ്ങളിലെ കേൾപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ കർത്താവിന്റെ അദൃശ്യ കരം അസാധ്യമായ സ്ഥാനത്ത് എല്ലാ ഓർഗൻസിനെയും ജീവിപ്പിക്കുന്ന ശക്തി. ആമേൻ ആമേൻ. ഗ്ലോറി. രക്തം ജയം. സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവ് അവിടെ കിറങ്ങി ചെല്ലട്ടെ. ആ സഹോദരിയെ വിടുവിക്കട്ടെ. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ മക്കളെ, യോവനെ വസ്തു 33:4 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു വന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ആരാധിക്കുമ്പോൾ അതിനെ സൃഷ്ടിക്കാനും കഴിവുണ്ട് കേട്ടോ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിവുണ്ട്. ഓർഗൻസ് ഇല്ലാതായി പോയെങ്കിൽ, ഹാലലൂയ, എല്ലാം വല്ലാത്ത നിലയിലാണെങ്കിൽ, ഫോർത്ത് സ്റ്റേജ് അല്ല, അതിലും അപ്പുറത്താണെങ്കിലും, ആമേ ആമേ. 38 കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ ഹാലലൂയ ഹാലലൂയ യേശു സൗഖ്യമാക്കിയെങ്കിൽ, വർഷപ്പഴക്കും ഹാലലൂയ സ്ഥിതിയൊന്നും കർത്താവിന് വിഷയമല്ല, ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാ. 3.5 മഴ, സോറി, വേനലേ, അല്ലെങ്കിൽ വലിയ ഹലോ വറവ്, ഓ ഹല്ലേലൂയ, എന്നാൽ ഒറ്റ മഴ കൊണ്ടത് പരിഹരിക്കപ്പെടാനിടയായി. ഹല്ലേലൂയ. അവൻ്റെ കാലത്തെ കാര്യം ഞാൻ പറഞ്ഞേ, ഒരു വാക്കും കൂടെ പറഞ്ഞേ, ഞാൻ എൻ്റെ വാക്കുകൾ അല്ലെ നിർത്തുവാനെ കൊണ്ടും ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5:11 ഹാലലൂയ. അതിന് 7 ഉണ്ട്, അതിന് 11 മാത്രമേ വായിക്കാം. നിങ്ങൾ മതി, ഇരുട്ടിന്റെ നിഷ്പ്ല പ്രവൃത്തികളിൽ
കാരണം എന്താ? ദൈവത്തിന് നിവാസമാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക, ദൈവത്തിന് മന്ദിരമാകാൻ നമ്മെ വിളിച്ചിരിക്കുക. മന്ദിരത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധമായിരിക്കാനാ. ഹാലേലുയ്യ. നമുക്ക് പിന്നെയും വചന അനേകം ചിന്തിപ്പാൻ എടുക്കണമുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഹാല ഇവിടെ നിർത്തേണ്ടതുണ്ട്. സമയത്തിനെ ഹാല നിർത്തേണ്ടതുണ്ടല്ലോ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ടെ. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ശരീരത്തിൽ എൻ്റെ കണ്ണ് കേടുള്ളതാകുവാനിടയാകരുത്. കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാ കണ്ണ് ചോവുള്ളതാണെങ്കിൽ വിളക്ക് തിളക്കം കണ്ണെന്ന പോലെ പ്രകാശിക്കുന്നത് പോലെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കാനിടയാകും. കർത്താവേ, എൻ്റെ ശരീരം ഒരിക്കലും ഇരുട്ട് വ്യാപരിക്കരുത്. എത്രപേരാഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഇരുട്ട് വ്യാപരിക്കരുത്, പ്രകാശിതമായിരിപ്പാ. എൻ്റെ കണ്ണ് ചൊവ്വുള്ളതായിരിപ്പാ. അർദ്ധത്തൊന്നും കാണത്തില്ല എന്ന് ഇന്ന് പകൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. കുഞ്ഞുങ്ങൾ, എത്രപേർ കർത്താവ് സ്ഥലം തീരുമാനിക്കും? കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാലൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയനിങ്ങനെ ഒരു അവസരം ഈ ദൈവസഭ ഒരുക്കി തന്നല്ലോ. ഈ ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന് ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തമായ അഭിഷേകത്തോടെ ഈ ദൈവസഭയെ നയിക്കുവാൻ ദൈവം തന്നെ ദാസന് മേൽ കൃപ വരണമേ. ഇന്ന് രാത്രി നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. കുടുംബമായി ഒന്നിച്ചു വന്ന് ദൈവസഭയെ ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ എല്ലാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ സമയം അനുവദിച്ചെന്ന് ദൈവസഭയോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതരെ തന്നു നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതരെ പങ്കു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, ലക്ഷ്യമെങ്കും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയെ തൽപക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൽപക്ഷമായി നൽകിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാ രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയനാക്കിയിടും. രക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാവീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാവീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിരാഴവും നീളമറിയും വീതിയും ത്യാഗവും സമൂഹത നീ വഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിരാഴവും നീളമറിയും വീതിയും ത്യാഗവും സമൂഹത നീ വഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നിൽ വന്നു നിൽക്കും പൊന്നുഷസ് ഓർക്കും തോറും രമ്യം. പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും ചൂടിടാത്ത വാടാമുടി ചൂടും.
ോടിതാ ഭക്തരൻ മുഴ